യിശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏദേൻ തോട്ടത്തിൻ്റെ നിർമ്മിതിക്ക് ശേഷം ദൈവം തൻ്റെ സ്വന്തം ശ്വാസം നൽകി മനുഷ്യന് ജീവൻ നൽകുകയാണ്. കായിൽ ആബേലിൻ്റെ ജീവനെടുത്തപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ്റെ ജീവനെടുക്കാൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത്? അതെ, ദൈവം മനുഷ്യ ജീവൻ്റെ പരിപാലകനും സംരക്ഷകനുമായി തീരുകയാണ്. പിന്നീട് അങ്ങോട്ട് ജീവൻ സമൃദ്ധിയായി നൽകുവാനുള്ള ദൈവത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു. യിശു വന്നത് ജീവനുണ്ടാവുവാനും അത് സമൃദ്ധിയായി നൽകാനുമാണ്. യിശു ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് സഭയെയാണ്. ഇന്ന് ലോകത്ത് ജീവന്റെ പരിപോഷകയായി സംരക്ഷകയായി ആഗോള കത്തോലിക്ക സഭ നിലനിൽക്കുകയാണ്. ലോകമെങ്ങും അബോർഷനായിക്കോട്ടെ, മറ്റ് കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങളായിക്കോട്ടെ, എത്തുനാസിയ മേഴ്സി കില്ലിംഗ് ആയിക്കോട്ടെ, ജീവനെ ഹനിക്കുന്ന ഏത് മാർഗങ്ങളെയും കത്തോലിക്ക സഭ എതിർക്കുകയാണ്. ലോകത്തിലെ വൻശക്തികൾ ഒന്നാകെ ജീവനെ എതിർക്കുന്ന മാർഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും കത്തോലിക്ക സഭ ലോകത്തിന്റെ മനസാക്ഷി എന്ന നിലയിൽ ജീവനെ നൽകുന്ന മാർഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ജീവനെ ഹനിക്കുന്ന മാർഗങ്ങളെ എതിർക്കുകയാണ്. വിശുദ്ധ ജാന ബെറേത്ത, ഇറ്റലിയിലെ വിശുദ്ധി നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. തൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക് ജന്മം നൽകുന്നതിന് മുമ്പ് ആ വിശുദ്ധയുടെ വയറ്റിലുണ്ടായ മുഴ നീക്കിയില്ലെങ്കിൽ അത് അമ്മയെ ബാധിക്കുമെന്ന അവസ്ഥയിൽ തൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായി അത് മാറ്റേണ്ടെന്നും അതിൻ്റെ പരിണിത ഫലങ്ങൾ താൻ അനുഭവിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് സ്വജീവിതം ആ കുഞ്ഞിന് വേണ്ടി ബലിയായി നൽകിയ വിശുദ്ധ ജാന ബെറേത്ത നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. അദ്ദേഹം ആ വിശുദ്ധ ഒരു ഡോക്ടറാണ്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ പരിപാലിക്കുന്ന കാര്യത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വിഗ്ധയായ ഒരു ഡോക്ടർ, ജീവന്റെ വില തിരിച്ചറിഞ്ഞ ഒരു പുണ്യവതി. ശുറ്റും പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഒരു വൻ മഹാമാരിയിലൂടെ നീങ്ങുകയാണ്. ഈ മഹാമാരിയുടെ ഇടയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ജീവനെ സംരക്ഷിക്കാനായി നിലനിർത്താനായി നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ചെയ്യാം. ഏതെങ്കിലും രീതിയിലുള്ള സഹായസ്ഥങ്ങൾ നമുക്ക് നീട്ടാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മൾ അത് ചെയ്യണം. ജീവന്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറാം. മരണ സംസ്കാരത്തെ നമുക്ക് എതിർക്കാം.